ദക്ഷിണേന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകളുടെ കാലമാണ് ദശകോടികൾ ചിലവാക്കി നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യൻ ചിത്രങ്ങൾ പോലും ശതകോടികൾ ലാഭം നേടി വൻ വിജയമായി മാറുമ്പോൾ ഇന്ത്യൻ സിനിമ എന്ന വിലാസം കുത്തകയാക്കി വെച്ചിരുന്ന ബോളിവുഡ് നോക്കുകുത്തികളായി ഡബിങ് ചിത്രങ്ങൾ മാത്രം റിലീസ് ചെയ്യുന്ന ഇടമായി ചുരുങ്ങുന്നുണ്ട് പക്ഷെ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ദേശീയ തലത്തിലുള്ള വിജയങ്ങൾ ഒരു വിഭാഗം നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും വിതരണക്കാരുടെയും എല്ലാം സാമാന്യ ബുദ്ധിയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രമുഖ തെലുങ്ക് സംവിധായകൻ തമ്മ റെഡ്ഡി ഭരദ്രാജ് ചാർമി കൗറും കരൺ ജോഹറും ചേർന്ന് നിർമ്മിച്ച ലൈഗർ എന്ന ചിത്രത്തിന്റെ വമ്പൻ പരാജയം സംവിധായകൻ പുരി ജഗന്നാഥിന്റെ വ്യക്തി ജീവിതത്തെയും ബാധിച്ചിരുന്നു നൂറു കോടി ചിലവിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ചിത്രം വിതരണക്കാർക്ക് ഭീമമായ നഷ്ടമാണ് നൽകിയത് തനിക്ക് ഉത്തരവാദിത്തമില്ലാത്ത നഷ്ടത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് വിതരണക്കാർ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയുമായി സംവിധായകൻ രംഗത്ത് വന്നിരുന്നു സിനിമയുടെ പരാജയത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഉത്തരവാദിത്തം ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി വലിയ തുക കൈപ്പറ്റിയിട്ടുണ്ടാവുക അതിലെ പ്രധാന നടന്മാരായിരിക്കും മാത്രമല്ല പലപ്പോഴും വിജയ പരാജയങ്ങളുടെ ഭാരം താങ്ങേണ്ടി വരുന്നതും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളായിരിക്കും ഒപ്പം സംവിധായകനും ലൈഗറിന്റെ പരാജയത്തിന് പിന്നാലെ വിജയ് ദേവരെ കൊണ്ട തന്റെ പ്രതിഫലത്തിൽ നിന്നും ഒരു വിഹിതം നിർമ്മാതാക്കൾക്ക് തിരികെ നൽകിയിരുന്നു ലൈഗറിന്റെ പരാജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഭരദ്രാജ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ഒരു സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നായകൻ ആരാണെന്ന് അന്വേഷിക്കാനെങ്കിലും വിതരണക്കാർ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് നായകൻ ചെയ്ത സിനിമകൾ അവയുടെ കളക്ഷൻ എല്ലാം പരിശോധിക്കാതെയാണോ അവർ പണം ഇറക്കുന്നത് അല്ലെങ്കിൽ തന്നെ വിജയ് ദേവരെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാർക്കറ്റിനെ കുറിച്ച് അല്പമെങ്കിലും ധാരണയുള്ള ആരെങ്കിലും ഇത്ര ഭീമമായ തുക ചിലവാക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അമിതമായി പണം നിക്ഷേപിച്ച ശേഷം നഷ്ടമുണ്ടായി എന്നും പണം മടക്കി നൽകണം എന്നും പറയാൻ അവർക്ക് യാതൊരു അവകാശമില്ലെന്നും പുരേ ജഗന്നാഥ് ഇവരുടെ എല്ലാം വീട്ടിൽ ചെന്ന് എന്റെ സിനിമ നിങ്ങൾ വാങ്ങിക്കണം എന്ന് അപേക്ഷിച്ചതല്ല അവർ സ്വമേധയാ പണം നൽകിയതാണ് എന്നും ഭരദ്വാജ് പറയുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്